ദില്ലി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ CBI കസ്റ്റഡിയിൽ. 3 ദിവസത്തെ കസ്റ്റഡിയാണ് പ്രത്യേക CBI കോടതി അനുവദിച്ചത്. കേസ് കെട്ടിച്ചമച്ചതെന്നും മനീഷ് സിസോദിയ്ക്കെതിരെ മൊഴി നൽകിയിട്ടില്ല എന്നും വിചാരണ കോടതിയിൽ കെജ്രിവാൾ നേരിട്ട് വാദിച്ചു. സുപ്രീംകോടതിയിലെ ഹർജി കെജ്രിവാൾ പിൻവലിച്ചു. ദില്ലി മദ്യനയ കേസിൽ ഇഡിക്ക് ശേഷം CBIയും നാടകീയമായി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സർക്കാരിന് നഷ്ടമുണ്ടാക്കുന്ന വിധം സ്വകാര്യ മദ്യലോബികൾക്കായി കെജ്രിവാൾ പുതിയ നയം രൂപീകരിച്ചെന്നും ഇതിന് പകരമായി കോടികൾ കോഴ വാങ്ങിയെന്നും CBI വാദിച്ചു. കേസിൽ അറസ്റ്റിലായ സിസോദിയ്ക്ക് മാത്രമാണ് അഴിമതിയിൽ പങ്കെന്ന് കെജ്രിവാൾ മൊഴി നൽകിയെന്ന് CBI കോടതിയിൽ പറഞ്ഞു. എന്നാൽ മാധ്യമങ്ങൾക്ക് തലക്കെട്ടുകൾ നൽകാനാണ് CBIയുടെ ശ്രമമെന്ന് കെജ്രിവാൾ നേരിട്ട് കോടതിയിൽ മറുപടി നൽകി. ഈ കേസിൽ പാർട്ടിയും മനീഷ് സിസോദിയും താനും തെറ്റ് ചെയ്തിട്ടില്ലെന്നും സിസോദിയ്ക്കെതിരെ താൻ മൊഴി നൽകിയിട്ടില്ലെന്നും കെജ്രിവാൾ അറിയിച്ചു. 5 ദിവസത്തെ കസ്റ്റഡിയാണ് CBI ആവശ്യപ്പെട്ടതെങ്കിലും 3 ദിവസമാണ് കോടതി അനുവദിച്ചത്. കെജ്രിവാൾ പുറത്തിറങ്ങാതിരിക്കാൻ CBI ഗൂഢാലോചന നടത്തുകയാണെന്ന് ഭാര്യ സുനിത കെജ്രിവാൾ ആരോപിച്ചു. ED കേസിൽ വിചാരണ കോടതി അനുവദിച്ച ജാമ്യം താൽക്കാലികമായി ഹൈക്കോടതി സ്റ്റേ ചെയ്തത് ചോദ്യം ചെയ്ത് കെജ്രിവാൾ സുപ്രീംകോടതിയിലെത്തിയിരുന്നു. CBIയും അറസ്റ്റ് രേഖപ്പെടുത്തിയതോടെ ഈ ഹർജി സുപ്രീംകോടതിയിൽ നിന്ന് പിൻവലിച്ചു. ED പിന്നാലെ CBIയും രംഗത്തിറങ്ങിയതോടെ കെജ്രിവാളിന്റെ ജയിൽ മോചനം അനന്തമായി നീളുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.